നമസ്കാരം. BJPക്ക് കേരളത്തിൽ പലയിടങ്ങളിലും നല്ല സ്ഥാനാർത്ഥികളാണ് ഉള്ളത് എന്ന LDF കൺവീനർ EP ജയരാജന്റെ പ്രസ്താവനയ്ക്ക് നന്ദി പറഞ്ഞ് BJP നേതാക്കൾ. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ചില മണ്ഡലങ്ങളിൽ കേരളത്തിൽ LDFും BJPയും തമ്മിലാണ് മത്സരം. പലയിടത്തും BJPക്ക് നല്ല സ്ഥാനാർത്ഥികളാണ് ഉള്ളത് എന്നുമായിരുന്നു EPയുടെ പ്രസ്താവന. ഇത് വിവാദമായതോടെ തിരുത്തുമായി മുഖ്യമന്ത്രി അടക്കമുള്ളവരും രംഗത്തെത്തി. കേരളത്തിൽ LDF UDF മത്സരം തന്നെയാണ് നടക്കുന്നത്. BJPക്ക് തിരിച്ചടി ഉണ്ടാകുമെന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും വിശദീകരണവുമായി രംഗത്ത് വന്നു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ EP പറഞ്ഞത് വിവാദമേക്കേണ്ട കാര്യമില്ല. കേരളത്തിൽ മത്സരം LDFും UDFും തമ്മിൽ തന്നെയാണ് എന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. ഇപ്പോഴിതാ EP ജയരാജന് പിണഞ്ഞ അബദ്ധം BJP നേതാക്കൾ ഏറ്റെടുത്തിരിക്കുകയാണ്. BJP സംസ്ഥാന അധ്യക്ഷൻ KE സുരേന്ദ്രനും BJP നേതാവും ആലപ്പുഴ സ്ഥാനാർത്ഥിയുമായ ശോഭാ സുരേന്ദ്രനും EP യുടെ പ്രസ്താവനയെ പിന്താങ്ങി. EP ജയരാജനെ അവമതിക്കുന്ന പ്രസ്താവന നടത്തില്ല. രണ്ടാം സർക്കാർ വന്ന ശേഷം EP ജയരാജൻ പറയുന്നതിൽ വസ്തുതയുണ്ട്. സത്യം ഒരു പ്രാവശ്യമെങ്കിലും EP ജയരാജൻ പറഞ്ഞല്ലോ. മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും ജയരാജന്റെ വായടപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും അതിലൊന്നും കാര്യമുണ്ടായില്ല എന്ന് KE സുരേന്ദ്രൻ പറഞ്ഞു. രണ്ടാം പിണറായി സർക്കാരിൽ മന്ത്രിസ്ഥാനത്ത് നിന്നും പ്രമുഖരെ മാറ്റിയത് പിണറായി വിജയന്റെ മരുമകനായ മുഹമ്മദ് റിയാസിന് വേണ്ടിയാണ് എന്നും സുരേന്ദ്രൻ ആരോപിച്ചു. കുടുംബാധിപത്യ പാർട്ടിയായി CPM മാറി. റിയാസ് എല്ലാ വകുപ്പിലും കൈയിട്ട് വരികയാണ്. സുധാകരനും EP ജയരാജനും ഇക്കാര്യം അറിയാം. മറ്റു മന്ത്രിമാർ നോക്കുകുത്തികളായി നിൽക്കുകയാണ്. EP വസ്തുതകൾ പരിശോധിച്ച ശേഷം മാത്രമായിരിക്കും ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത്. അതേസമയം പാർട്ടിക്കകത്തു നിന്ന് തന്നെ EPക്ക് തിരുത്തലുകൾ നേരിടേണ്ടി വന്നപ്പോൾ പ്രതിപക്ഷവും ശക്തമായി തന്നെയാണ് EPയെ നേരിട്ടത്. EPയെ വിമർശിച്ചും പരിഹസിച്ചും രമേശ് ചെന്നിത്തല, രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങിയ കോൺഗ്രസ് നേതാക്കളും രംഗത്തെത്തി. കുറച്ചു നാളുകളായി EP ജയരാജന്റെ പല പ്രസ്താവനകളും പിണറായി സർക്കാരിന്റെ ഉച്ചിയിൽ തന്നെ ആണിയായി തറയ്ക്കുകയാണ്. ബോധപൂർവം സർക്കാരിനെ കെണിയിലാക്കുന്ന യുദ്ധതന്ത്രമാണ് EP പയറ്റുന്നത്. പാർട്ടിയിൽ ജൂനിയറായ MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായി ഉയർന്നത് മുതലാണ് EP പാർട്ടി നേതൃത്വവുമായി ശീത സമരത്തിലാവുന്നത്. MV ഗോവിന്ദൻ നയിച്ച ജനകീയ പ്രതിരോധ യാത്രയിൽ മലബാർ മേഖലയിലാകെ ജയരാജൻ വിട്ടുനിന്നതും ഇതേ പ്രതിഷേധത്തിന്റെ ഭാഗമായി തന്നെയായിരുന്നു. ഇപ്പോൾ ഏക സിവിൽ കോഡ് സെമിനാറിലെ നിസ്സഹകരണത്തിലൂടെ പുതിയ വിവാദമുണ്ടാക്കി. ഇതെല്ലാം ഗൗരവത്തോടെ തന്നെയാണ് MV ഗോവിന്ദൻ നോക്കിക്കാണുന്നത്. പാർട്ടിയെ വെല്ലുവിളിക്കാൻ ആരെയും അനുവദിക്കില്ല എന്ന നിലപാടിലാണ് ഗോവിന്ദൻ. ഇടത് കൺവീനറുടെ ഉത്തരവാദിത്തങ്ങളിൽ വീഴ്ച വരുത്തരുത് എന്ന് പരാതിയും EPക്കെതിരെ പാർട്ടി സെക്രട്ടറിക്കുണ്ട്. ഇക്കാര്യം CPMന്റെ അടുത്ത സെക്രട്ടേറിയറ്റിൽ ചർച്ചയാക്കും. LDF കൺവീനറും പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗവുമായ ജയരാജൻ കൂടുതൽ ആത്മസമർപ്പണം പാർട്ടിയോട് കാട്ടണമെന്നതാണ് MV ഗോവിന്ദന്റെ നിലപാട്. EP ജയരാജൻ ബോധപൂർവം പ്രകോപനം സൃഷ്ടിക്കുന്നു എന്ന അമർഷത്തിലാണ് CPM. പാർട്ടി നേതൃത്വത്തോടുള്ള അദ്ദേഹത്തിന്റെ നിസ്സഹകരണം അതിര് കടന്നു എന്ന വികാരവും നേതൃത്വത്തിൽ ശക്തമാണ്. ഇക്കാര്യത്തിൽ എന്ത് വേണമെന്ന ചർച്ച വൈകാതെ തന്നെ ഉണ്ടാകും.